I wish you all a very, very happy Independence Day. Along with that, ഇന്ന് ഞാൻ ഒബ്സർവ് ചെയ്തതും ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ശത്രു പുറത്തും ബോർഡറിലൊന്നുമല്ല, അവർ ഓൾറെഡി അകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ അകത്ത് വന്നിരിക്കുന്ന ഒരു ജാതിയോ മതമോ എന്നതെല്ലാം ഞാൻ പറയുന്നു, ഇതൊരു മിനാൻസ് ആണ്. ആ മിനാൻസ് എന്ന് പറയുന്നത് ഡ്രഗ് മാഫിയയുടെ. ആ ഡ്രഗ് മാഫിയക്ക് ജാതിയില്ല, മതമില്ല, ഒരുവിധത്തിലുള്ള വികാരങ്ങളും ഇല്ലാത്ത ഒരു മാഫിയ. പണം എന്ന ഒരൊറ്റ വികാരം മാത്രം അതിന് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിച്ച്, ആൺകുട്ടികളെ എന്ന് മാത്രമല്ല പാവപ്പെട്ട പെൺകുട്ടികളെ. നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ജുവനൈൽ ജയിലിൽ പോയിട്ട് ഒരു കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ, കുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിക്ക്. സോ ഷീ വാസ് ഇൻ ദ ജുവനൈൽ ജയിൽ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറെ പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പം അവിടെ നിന്ന് മനസ്സിലായിട്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ പേരൻസ് കൂടെയാണ് ഇതിന്റെ റെസ്പോൺസിബിൾ. വൈ? ബിക്കോസ് വെൻ ദ ഗേൾസ് കം ബാക്ക് ഹോം, വി ആർ നോട്ട് ആസ്കിങ് ദം എന്തുകൊണ്ട് മോളെ നീ ലേറ്റ് ആയി, എന്തായിരുന്നു, എവിടെയായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല കുട്ടികളും കുട്ടികളും പേരൻസിനും. ഇതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ പറഞ്ഞു, എനിവേ മോളെ ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു എന്നും പറഞ്ഞ് കൈ കൊടുത്ത സമയത്ത് ഞാൻ അറിയാതെ കൈ പിൻവലിച്ചു. ബിക്കോസ് ഐ വാസ് ഷോക്ക്ഡ്. യു ഓൾ വിൽ ബി ഷോക്ക്ഡ്. ആ കുട്ടി 17-ാമത്തെ വയസ്സിൽ ആ കുട്ടിയുടെ കൈ ഞാൻ പിടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, റബ്ബർ ഗ്ലൗസിനകത്ത് വെള്ളമിട്ടിട്ട് അത് നമ്മൾ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, എല്ലാം നിർമ്മിച്ചു പോയിരിക്കും. 17-ാമത്തെ വയസ്സാണ്. ദാറ്റ് മീൻസ് വെൻ ഡിഡ് ഷീ സ്റ്റാർട്ട്. ഒരു 4 വർഷത്തിന്റെ പഴക്കമുള്ളതാണ് ഈ എല്ല് ദ്രുമിക്കുന്നതെല്ലാം. ആ കുട്ടിയുടെ ഡെത്ത് എങ്ങനെയായിരിക്കും? വെരി പെയിൻഫുൾ. ഐ ഡോണ്ട് ബി പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് അത് മാത്രമേ ഉള്ളൂ, എന്റെ രാജ്യത്തിലെ ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വളരേണ്ടത് ആരോഗ്യത്തോടുകൂടിയാണ്. ഇത് പറയാൻ എല്ലാ അധികാരങ്ങളും എനിക്കുണ്ട്. കാരണം 24 വർഷം ഞാൻ സർവീസ് ചെയ്തത് സിയാച്ചിനിലും ദ്രാസ് സെക്ടറിൽ 60-65 ഡിഗ്രി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 96 ഞാൻ അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി മദ്യം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കാതെ തന്നെ ഈ തണുപ്പിന് കാര്യങ്ങളെല്ലാം നമ്മൾക്ക് തരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ അഡിക്റ്റ് ആവുന്നത്? സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ യങ്സ്റ്റേഴ്സ്. യൂത്തിനോടുള്ള റിക്വസ്റ്റ് കൂടിയാണ്, വിഷ് യു ആൾ എ വെരി വെരി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ ആൻഡ് എ ബിഗ് ജയ്.